ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഷ്രെഡിംഗ് യൂണിറ്റിൽ നിന്ന് ഒരു മാസത്തിനകം 17,000 കിലോ പ്ലാസ്റ്റിക് കയറ്റി അയച്ചു. ജനുവരി 11 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് 17,000 കിലോ കയറ്റി അയച്ചത്. ഹരിത കർമ്മസേന 19 വാർഡുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക്കുകളാണിവ. ആലങ്കോട് പഞ്ചായത്ത് പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. 15 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച ഷ്രെഡിംഗ് യൂണിറ്റ് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഷ്രെഡിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പ്രതിപക്ഷം ആരോപണമുയർന്നിരുന്നു. ഇത് വ്യാജമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ പറഞ്ഞു. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കർമ്മസേന വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും തെളിവാണ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ 17,000 കിലോഗ്രാം പ്ലാസ്റ്റിക് നമ്മുടെ അവിടെ നിന്ന് കയറ്റയച്ചു. ഇനിയും ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഗണ്യമായി കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഹരിത കർമ്മസേനനെ ആലങ്കോട് പഞ്ചായത്ത് അതിവിപുലമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല മേഖലയിൽ നിന്ന് എതിർപ്പുകളുണ്ടെങ്കിലും പല ആളുകളും ഇതിനെതിരെ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഈ ഹരിത കർമ്മസേന എന്ന പ്രവർത്തനത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാവും. മുൻകാലങ്ങളിൽ വ്യാജമായ പല വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാസം 11-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെയുള്ള ഏകദേശം കണക്ക് നോക്കുമ്പോൾ 17,000 കിലോഗ്രാം പ്ലാസ്റ്റിക്കുകളാണ് ഇവിടുത്തെ കയറ്റിയച്ചത്. അത് ഏറ്റവും തെളിവ് എന്താണെന്ന് വെച്ചാൽ അതിനോട് അന്ന് ആ കാലത്ത് കുറച്ച് സമൂഹം മാത്രമാണ് സഹകരിച്ചത്. ഈ അതിന് കൂടുതൽ ആളുകൾ സഹകരിക്കുമ്പോൾ എത്രത്തോളം പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ പഞ്ചായത്തിൽ വന്ന് കുന്നും കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ വരും തലമുറയ്ക്ക് വലിയ വിഷയമാകും. അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ കാണുന്ന ഈ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം. വരും തലമുറയെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി അവരെ ജീവിത ശൈലി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഹരിത കർമ്മസേനയെ നമുക്ക് വിപുലമായി കൊണ്ടു നടത്തി മതിയാവും. അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് അറിയിച്ചുകൊണ്ട്